എവിടെയാണ് പേരൻസിന് തെറ്റുപറ്റുന്നത് വിദേശ മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന കുട്ടികൾക്ക് ഇവിടുത്തെ നാഷണൽ ലൈസൻസ് എക്സാം പാസ്സാവാൻ സഹായിക്കുന്ന യൂണിവേഴ്സിറ്റികളല്ല മെജോറിറ്റി പേരൻസും തിരഞ്ഞെടുക്കുന്നത് എല്ലാ വിദേശ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലും വ്യക്തമായ അക്കാഡമിക് സപ്പോർട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് പല കുട്ടികളും ഇവിടെ വരുമ്പോൾ ലൈസൻസ് എക്സാം പാസ്സാവാത്തത് കാര്യം ഇവിടുത്തെ ലൈസൻസ് എക്സാമിൽ തിയറി പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ തിയറി നന്നായിട്ട് പഠിക്കാത്ത ഒരു കുട്ടിക്ക് ഒരിക്കലും ഇവിടുത്തെ ലൈസ് ഇന്ത്യയിലെ ലൈസൻസ് എക്സാം പാസ്സാവാൻ പറ്റില്ല എന്നാൽ പല യൂണിവേഴ്സിറ്റികളിലും തിയറി നന്നായിട്ട് പഠിപ്പിക്കുന്നില്ല അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം കണ്ട് പേരൻസ് കുട്ടികളെ അയക്കുമ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് വിട്ടുപോകുന്നുണ്ട് പ്രൊഫസേഴ്സിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വലിയൊരു ഫാക്ടറാണ് നന്നായിട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ കോൺസെപ്റ്റുകൾ വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ പറ്റുകയില്ല വലിയ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല പ്രൊഫസേഴ്സിന് നല്ല ഇംഗ്ലീഷ് അറിയാമെങ്കിൽ മാത്രമേ ഈ മെഡിക്കൽ നോളജ് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ പല വിദേശ യൂണിവേഴ്സിറ്റികളിലും അങ്ങനെയല്ല സിറ്റുവേഷൻ പേരൻസ് വലിയ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം നോക്കി സെൻഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസേഴ്സിന് ഇംഗ്ലീഷ് പോലും അറിയില്ല അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം കണ്ട് ഒരു ഓഡിയോ ഇല്ലാത്ത ഒരു സിനിമ കണ്ട ഫീലിങ്ങോടുകൂടെ തിരിച്ച് വരേണ്ടി വരും ഇന്ത്യയിൽ വന്നാൽ ലൈസൻസ് എക്സാം ഇവർ ക്ലിയർ ആവില്ല കാര്യം ഇവിടുത്തെ ലൈസൻസ് എക്സാമിൽ ഓൺലി തിയററ്റിക്കൽ പാർട്ട് മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്നാൽ നമ്മുടെ വിദേശീയ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ അക്കാഡമിക് സപ്പോർട്ട് നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്താൽ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ വന്നാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവരുടെ മെഡിക്കൽ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്യുകയും അവർക്ക് ഡോക്ടറായിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനും പറ്റും ഒബ്രോൺ ഓവർസീസിൽ ഇതിന് കൃത്യമായ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും ഏത് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുൾ ഡോക്ടറായി മാറും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും